എത്ര മണിഞ്ഞൂരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് പേടിക്കാനും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഉലുവയാണ് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഉലുവ നമുക്ക് വെയിറ്റ് കുറയ്ക്കുവാണോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടുവാണോ ഹെൽപ്പ് ചെയ്യുന്നത് ഉലുവ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾ ഈ ഒരു പറയുന്ന രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉലുവ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാട്ടെ നോർമൽ വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ആ ഒരു ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതിലോട്ട് നോർമൽ വാട്ടർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉലുവ പെട്ടെന്ന് നമുക്ക് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂടുവെള്ളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഉലുവ നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കേണ്ടത് ആദ്യം നിങ്ങൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് കളയാട്ടോ കാരണം ഒരുപാട് ഈ പൊടികളും മണ്ണൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ആദ്യം ഉലുവയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിക്കളയാം അതിന് ശേഷം വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഉലുവ നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കേണ്ടത് ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഉലുവ നല്ലതുപോലെ ഒന്ന് കുതിർത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കി എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ഉലുവെടുക്കുന്നതിൽ ആ ഒരു ചേഞ്ചൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഉലുവാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിതിപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉലുവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഉലുവ നമുക്കെടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഉലുവ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ റെഡിയാക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ ടേസ്റ്റൊക്കെ നോക്കി അനുസരിച്ച് നിങ്ങൾക്ക് ഉലുവ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു മിക്സറെ ജാറിലോട്ട് നമുക്ക് നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവ നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ശർക്കര ശർക്കര അല്ലെങ്കിൽ കരിപ്പോട്ടി രണ്ടിലേതെങ്കിലും ഒന്നും എടുക്കാം കേട്ടോ മാക്സിമം കരിപ്പോട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കാരണം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇതിലോട്ട് കരിപ്പോട്ടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പോൾ കരിപ്പോട്ടി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർക്ക് അവൈലബിൾ അല്ല അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ശർക്കര യൂസ് ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഉലുവിയുടെ കമർപ്പൊന്നും ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നും നമുക്ക് ഉലുവിയുടെ ആ ഒരു കമുറപ്പും ഉണ്ടാകുമെന്ന് ഒരിക്കലും ഇല്ല കാരണം നമ്മളിതിലോട്ട് ആ ഒരു ശർക്കര അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിപ്പൊട്ടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഉലുവയുടെ ആ ഒരു കമർപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഇത് റെഡിയാക്കുമ്പോൾ ഉണ്ടാകില്ല ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നിങ്ങൾ ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ആ ഒരു കുതിർത്തിയ ആ അടുത്ത ഉലുവയും അതുപോലെ ആ ഒരു കരിപ്പൊട്ടയും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ കരിപ്പൊട്ടി അല്ലെങ്കിൽ ശർക്കരയും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് ശേഷം ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കുക കുറച്ച് പോലും വെള്ളത്തിൻ്റെ അംശം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലൂടെ നമുക്ക് അടുത്ത് വേണ്ട ഒരു കാര്യമാണ് തേങ്ങ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ നമ്മളെ ഹെല്പ് ചെയ്യുന്നൊരു കാര്യമാണ് തേങ്ങ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു കപ്പോളം തേങ്ങ എടുക്കാം കേട്ടോ നിങ്ങളിപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് നമുക്ക് തേങ്ങ ആവശ്യമാണ് അല്ലാണ്ട് നമുക്ക് തേങ്ങാപ്പാലും വേണം അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് തേങ്ങാ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് എടുക്കേണ്ടത് പച്ചേരി പൊടിയാണ് ഞാനിപ്പോൾ കുറച്ച് പച്ചേരി കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സിയിലെടുത്ത് പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഈ ഒരു പച്ചേരി എന്ന് വെച്ചാൽ പച്ച പച്ചമാവാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മളിത് ചൂടാക്കിയോ വറുത്തോ അങ്ങനെയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ടുള്ള ആ ഒരു പച്ച മാവാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ പച്ചേരിയൊക്കെ നമ്മൾ പുറത്തൊന്നും വാങ്ങുന്നതൊന്നും എടുക്കാൻ പാടില്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഇതിലോട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉലുവയുടെയും ആ ഒരു കരിപ്പൊട്ടിയുടെയും കൂട്ടുകൂടി നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളിപ്പോൾ ഉലുവയുടെ കമുറപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റുമായിരിക്കും നമുക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ആ ഒരു ഉലുവയുടെ പേസ്റ്റ് അതായത് നമ്മളിപ്പോൾ അരച്ചിട്ടോളം ഓൾമോസ്റ്റ് അത്രയും നമ്മൾ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റ് മധുരമൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലോട്ട് എക്സ്ട്രാ കരിപ്പൊട്ടി അല്ലെങ്കിൽ ശർക്കര നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യണത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഇത്ര ഇത്രത്തോളം ഉള്ള അതിന് ആ ഒരു മധുരം കിട്ടത്തില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പോട്ടി കരിപ്പൊടി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ എങ്കിലേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കരിപ്പൊട്ടി അല്ലെങ്കിൽ ശർക്കര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നെയ് നെയ്യ് നമുക്ക് വളരെ അധികം നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ബീറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലൂടെ കണ്ടോ ഈ ഒരു രീതിയിൽ ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള നെയ്യാണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഉരിക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് അനുസരിച്ച് ആടി കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ചുക്കിൻ്റെ പൊടി ചുക്കിൻ്റെ പൊടി ജസ്റ്റ് ഒരു കാൽ ടീസ്പൂണോളം മതിയാകും ഇപ്പോൾ ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഏലക്ക ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കാൽ ടീസ്പൂണോളം ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും കിട്ടാനായിട്ടാണ് നമ്മൾ ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കപ്പലണ്ടി നമ്മുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇത് ഏകദേശം എന്താ ഇത്രത്തോളം ക്വാണ്ടിറ്റിലാണ് നമുക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇപ്പോൾ മിക്സിയിലിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല അപ്പോൾ അതും കൂടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിന് ശേഷം നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ആ ഒരു കരിപ്പൊട്ടിയുടെയും ആ ഒരു കംപ്ലീറ്റ് ഈർപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കുഞ്ഞു കുഞ്ഞു ബാൾസക്കെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക ഇതുപോലെ റെഡിയാക്കി എടുത്തിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ തന്നെ വേണം കേട്ടോങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഓൾറെഡി തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിൽ കുറച്ച് വെള്ളം കൂടി ഇട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം നിങ്ങൾ ആ ഒരു തേങ്ങാപ്പാൽ എടുത്താൽ മതിയാകും അതിന് ശേഷം വേണം ആ ഒരു തേങ്ങാപ്പാൽ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം വേണം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാൾസ് കൂടി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഈ ഒരു ബോൾസിലൊക്കെ നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുകയും അതുപോലെ നമ്മൾ ഈ ഒരു ബോൾസൊക്കെ നല്ലതുപോലൊന്ന് കുക്കായിട്ട് വരുകയും വേണം ആ ഒരു രീതിയിൽ വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇത് ഇതുപോലെ നല്ല കുറുകിയ രീതിയിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാവുമ്പോഴത്തേക്ക് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ആ ബാൾസൊക്കെ നമുക്ക് നന്നായി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു തേങ്ങാപ്പാൻ്റെ ആ ഒരു ടേസ്റ്റും കംപ്ലീറ്റ് കാര്യങ്ങളും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ആയിരിക്കും അതുപോലെ നമ്മുടെ വെയിറ്റ് ഇത് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഇത്രത്തോളം ക്വാണ്ടിറ്റി കണ്ടല്ലോ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ കഴിക്കുക ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഇത് എത്രണം കഴിക്കണമെന്നൊക്കെ ചോദിക്കും ഇപ്പോൾ ഈ ഒരു കാണുന്ന എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടോ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾ കംപ്ലീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാം പിന്നെ രാവിലത്തെ ആയിട്ട് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളത് വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ മോർണിങ്ങിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ രാവിലെ ഇത് വെറും വെയിറ്റ് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുക നിങ്ങൾ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ഒരു ടു വീക്ക്സ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ജസ്റ്റ് ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒറ്റടിപ്പ് അടിപ്പായിട്ട് കാണാം താങ്ക്